ഹലോ അസ്സാം വലൈക്കും സന ചിന്ന ബ്ലോഗ്സ് എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നം ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുമല്ലേ നല്ല കട്ടിയിലുള്ള ഗ്രേവി ആയിട്ടുള്ള അപ്പോൾ നമുക്ക് അതുപോലെ ഉണ്ടാക്കി നോക്കാം നേരെ റെസിപ്പിക്ക് പോവാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുക്കുക വലിയൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് അത് നൈസാക്കിയിട്ടൊന്നും ഇല്ലാട്ട് അരിഞ്ഞിട്ടുള്ളത് കനം കുറച്ചിട്ടൊന്നും അരിയണ്ട അപ്പം നമുക്കത് വഴറ്റിയിട്ട് അരച്ചെടുക്കാനാണ് അപ്പം ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീര കട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമ്മൾ സവോളടയും തക്കാളിറ്റൊക്കെ പച്ച ഒന്ന് മാറി കിട്ടിയാൽ മതി അതൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇങ്ങനെ നമുക്ക് ഇത് വഴറ്റിയിട്ട് അരച്ചെടുത്തിട്ട് കറി വെക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്കത് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഞാനിതാ മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് ഞാനത് ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആ പാനിലുള്ള എണ്ണമൊഴുക്ക് എണ്ണമായ മതി വേറെ പിന്നെ എണ്ണ ഒഴിക്കൊന്നും വേണ്ട ഇനി ഇത് ആ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നമ്മളെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്നൊക്കെ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ചൂടായ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചിട്ടുള്ള നമ്മളെ തക്കാളി സവാള ഉള്ളത് ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അത് മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര അതിൻ്റെ ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യമൊരു ലേശം ഒഴിച്ചിട്ട് നമുക്ക് ആ മസാലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് താളത്തിളയ്ക്കണം അപ്പോൾ ഒന്ന് വറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ പിന്നെന്താ ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ ഇടേണ്ട കേട്ടോ ഇത് ലാസ്റ്റ് നമുക്കൊന്ന് കീറിയിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ കറിക്ക് ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഒരു ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ആ നാലെണ്ണം കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒരു രണ്ട് തള തിളക്കട്ടെ അപ്പോൾ അതുവരെങ്ങനെ അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനിതാ ഒരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഗരം മസാലയുടെ പൊടിയൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്കത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുവാണ് ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കണം നമുക്ക് ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല ഒന്ന് ഇറങ്ങിച്ചെല്ലാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു തള തിളക്കട്ടെ ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം തിളച്ചിട്ടുണ്ട് കേട്ടോ അത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ ചെന്നിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി ഒന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ സവോള പച്ചമുളകൊക്കെ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് തക്കാളി ഒക്കെ അങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ നമുക്കതിൽ വേസ്റ്റ് ഒക്കെ കളയാനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇത് കറി ചിലവാകുകയും ചെയ്യും കേട്ടോ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ മുളക് മുളക് പൊടി നിങ്ങളുടെ എരിവിന് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളുടെ മുട്ടക്കറി അടിപൊളിയായിട്ടുള്ള നല്ല കട്ടിയുള്ള മുട്ടക്കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അതിനൊക്കെ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് അല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലവലേക്കും